Is it ready? No. No. വെൽക്കം ടു ലൈസ് മീഡിയ. ഇപ്പൊ നിങ്ങൾ കണ്ടെന്ന് പറയുന്നത് ഒരു ഓണറിനെ ഒരു കുരുത്തം കെട്ട പപ്പി ഓട്ടിച്ചിട്ട് കടിക്കുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പപ്പിയെ വളർത്തിയിട്ടുള്ള എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത്. ഇപ്പൊ ഒരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് പപ്പിയുടെ ഗ്രോത്തിന്റെ സ്റ്റേജിൽ ഉണ്ടാകുന്ന നോർമലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. എന്നാൽ പോലും നമ്മൾ പുതിയതായിട്ടൊക്കെ ഡോഗിനെ വളർത്തുന്നവരെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റേജ് കടന്നു പോകുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻട്രീസ് വന്നേക്കുന്ന ഈ ഒരു കാര്യത്തിനാണ്. നമ്മൾ എല്ലാവരിലോട്ടും ഇൻഡിവിജ്വലായിട്ട് എത്തിച്ചേരാനായിട്ട് നോക്കുന്നില്ല. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മതി, ഇത് കണ്ടാൽ മതി, ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നതാണ്. ഇനി 3 മാസത്തിൽ താഴെയുള്ള പപ്പീസിൻ്റെ ബൈറ്റിങ്, ഇതിന് പപ്പി ബൈറ്റിംഗ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ പപ്പിയുടെ മൗത്തിങ് അല്ലെന്നുണ്ടെങ്കിൽ പപ്പിയുടെ ക്രേസി ബൈറ്റ് എന്ത് വേണമെങ്കിലും പറയാം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറയുകയാണ്, മനസ്സിലാക്കുക. ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പിയുടെ എനർജി വളരെ ഹൈ ആയിരിക്കും. ഈ സമയത്ത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ നോക്കിയാലോ, നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയാലോ ഒന്നും വർക്കാവത്തില്ല. ഒരു റേഡിയോ പോലെ ആയിരിക്കും, ഇങ്ങോട്ട് എന്തോ ആണോ പറയുന്നത് അത് കേട്ടോണ്ടിരിക്കണമെന്നുള്ളൊരവസ്ഥ. നമ്മൾ തള്ളി മാറ്റാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ ട്രിഗറായിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്യത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഇതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് നമ്മളൊരു ടാർഗറ്റ് ആവുന്നു, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും സൊല്യൂഷൻ മാത്രമായിരിക്കും തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കാരണം അറിയാതെ നിങ്ങളുടെ പപ്പിക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ കാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിയെ മോഡിഫൈ ചെയ്ത് നമ്മുടെ ഡോഗാക്കി നമ്മൾ കൊണ്ടുവന്ന് വളർത്തുകയാണ്. ഇനി എത്രയൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ നാച്ചുറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മനസ്സിലും അതേപോലെ തന്നെ അതിൻ്റെ ബോഡിയിലും ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിലൊന്നാണ് പ്രേ ഡ്രൈവ് എന്ന് പറയുന്നത്. പ്രേ ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇര തേടി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഴിവ് ആ ഒരു കാര്യമൊക്കെ ആണ്. നമ്മുടെ ഇപ്പോൾ പപ്പീസ് നാട്ടി വളർത്തുന്ന ഡോഗ്സൊക്കെ ഇര തേടി പിടിച്ച് ഇരയെ കൊന്നു തിന്നിയോ അങ്ങനൊന്നും ഇല്ല. എന്നാൽ പോലും എന്തെങ്കിലും ഒരു സാധനം മൂവ് ചെയ്ത് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അതിനകത്ത് പിടിക്കാനും കടിക്കാനും ഒക്കെ ഒരു ടെൻഡൻസി കാണും. ഒരു കളിയായിട്ട് മാത്രം എടുത്താൽ മതി. ഇതെന്ന് പറയുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കാലിൻ്റെ ബാക്കി വന്ന് കടിക്കും, നല്ല വേദനയായിരിക്കും, നമുക്ക് പ്രാന്ത് പിടിക്കുന്ന ടൈപ്പ് വേദന വരും. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും തൂക്കുകയോ തൂക്കാനൊക്കെ ചൂലെടുത്ത് കഴിഞ്ഞാൽ ചൂലിനകത്ത് വന്ന് പിടിക്കും, തല ഉടയ്ക്കാൻ മോപ്പെടുത്ത് കഴിഞ്ഞാൽ മോപ്പി വന്ന് പിടിക്കും, ആടിക്കൊണ്ടിരിക്കുന്ന കട്ടണി വന്ന് പിടിക്കും. ഇതെല്ലാം പ്രേ ഡ്രൈവാണ്, അനങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിലോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി. ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന പപ്പി കാണിച്ചു കൂട്ടിയ കാര്യം എന്നൊക്കെ പറയുന്നത് പ്രേ ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം കൂടെ ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങളിൽ നിന്ന് ഇത് ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു സാധനത്തിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിമ്പിളാണ്. എന്തുകൊണ്ട് നമ്മളൊരു ടാർഗറ്റ് ആവും, അതായത് പപ്പി എടുത്തപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, വേറെ കുറച്ച് പേര് നിൽപ്പുണ്ട്, പപ്പി ചിലപ്പോൾ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്തായിരിക്കും കടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ സ്വയം ഒരു ഇരയായിട്ട് കൊടുക്കുവാണ് പപ്പിക്ക്, നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ഇരയുടെ മനോഭാവം എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു സിംഹം ഒരു മാനിനെ കണ്ട് ഓടിക്കാനായിട്ട് തുടങ്ങുന്നു. ആദ്യം മാനെന്ന് പേടിക്കും, പേടിച്ചു കഴിഞ്ഞാൽ ഓടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെപ്രാളം കാണിക്കും, വെപ്രാളം കാണിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് പോകുന്നത്. ഈ സമയത്തെല്ലാം മാനിന് ഭയവും ഫ്രസ്ട്രേഷനും പേടി ഏതോ ഉള്ള കാര്യങ്ങളെല്ലാം മിക്സഡായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതിന് ഇക്വലൻ്റായിട്ട് മാറിക്കൊടുക്കുകയാണ്. ആദ്യം പപ്പി നമ്മളെ കടിക്കാനായിട്ട് വരുന്നു. കടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒച്ചയെടുക്കുക, അതങ്ങോട്ട് മാറി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒച്ചയെടുക്കും. ഒച്ചയെടുക്കും എന്ന് പറയുമ്പം നമ്മൾ ഒരു ഇര ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ സൗണ്ട് എന്ന് പറയുന്ന പപ്പിക്ക് ഒരു ട്രിഗർ ആവും, കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മൾ എടുത്തോട്ട് വരും. അപ്പോൾ സൗണ്ടിനകത്ത് ഏറ്റില്ല.
നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് തട്ടി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ടച്ച് എല്ലാം പപ്പിക്കുള്ള ട്രിഗറാണ്. നമ്മുടെ ഈ മൂവ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ജീവി അതിനെ എന്തെങ്കിലും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്സ് ആണ്, ഇരയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൂവ്മെന്റ് കൂടുന്നതനുസരിച്ചിട്ട് പപ്പിയുടെ കടി കൂടുതൽ 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 കിട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആദ്യം ഒരു കടി അടിച്ചിട്ട് പോകേണ്ട സാധനത്തിൽ ചിലപ്പോൾ 50 കടിയായിരിക്കും വാങ്ങിച്ച് പിടിച്ചോണ്ടിരിക്കുന്നത്, കൈ മൊത്തം മുറിഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പം രണ്ടാമത് നമ്മൾ ചെയ്യുന്ന കാര്യവും മിസ്റ്റേക്കാണ്. ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, തട്ടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ പപ്പി കൂടുതൽ ആക്റ്റീവായിട്ട് വരുവാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയാണ്, നമ്മുടെ ഇമോഷൻസ് ആണ്. കടി കിട്ടിയിട്ട് നമ്മൾ ഇത്രയും തട്ടി മാറ്റാനും എല്ലാം നോക്കി കഴിഞ്ഞാലും പപ്പി മാറാത്തത് കാണുമ്പോഴത്തേന് നമ്മൾ ഉടനെ ദേഷ്യം കയറി വരും, ഫ്രസ്ട്രേറ്റഡ് ആവും. നമുക്ക് എങ്ങനെങ്കിലും അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണം എന്നുള്ള ഒരവസ്ഥ. രക്ഷപ്പെട്ട് പോകണമെന്നുള്ള ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകും, അതിനു വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് എല്ലാം ഫ്ലോ ചെയ്ത് തുടങ്ങും. ഇതെല്ലാം പപ്പിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മളെ പൂർണ്ണമായിട്ടും ഒരരയായിട്ട് കണ്ട് അത് വീണ്ടും 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 ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതുകൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ ടാർജറ്റ് ആവുന്നത്. ഇനി മൂന്നാമത്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെന്നുണ്ടെങ്കിൽ പപ്പിയെ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാം, നമ്മളൊരു ടാർജറ്റ് ആകുക എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ ചിലപ്പം ആടിക്കൊണ്ടിരിക്കുന്ന കർട്ടൻ ടാർജറ്റ് ആകും, അത് പക്ഷേ കാറ്റടിച്ച് മൂവ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പം വണ്ടിയുടെ ടയറ്, ചെരുപ്പും വണ്ടിയുടെ ടയറും എന്നൊക്കെ പറയുമ്പോൾ സോഫ്റ്റായിട്ടുള്ള സാധനങ്ങളാണ്, അതിന് കിടന്ന് കടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് പൂർണ്ണമായിട്ടും പ്രേ ഡ്രൈവ് അല്ല. അതേപോലെ സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ കൊടുത്ത് നമുക്ക് റീപ്ലേസ് ചെയ്താൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ആ പ്രേ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടോയ് വാങ്ങിച്ചിട്ട് കൊടുത്താലും അത് മാറത്തില്ല, നമ്മൾ മാറിക്കൊടുക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഈ സമയത്ത് പപ്പിയെ ഡൈവേർട്ട് ചെയ്ത് വേറെ കാര്യങ്ങളിലോട്ട് വിടാം, അതാണ് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരന് എളുപ്പത്തിൽ പറ്റുന്ന, ഏറ്റവും ലോ കോസ്റ്റിൽ പറ്റുന്ന, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഒന്നാമതായിട്ടുള്ളത്, നമുക്ക് ഒരു 2-3 കുപ്പി എടുക്കുക. നല്ലോണം എനർജറ്റിക് ആയിട്ടുള്ള ക്ഷീണിക്കാത്ത പപ്പിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കുപ്പി അങ്ങ് എടുക്കുക. 3 പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു കയർ, നീളമുള്ള കയർ കെട്ടുക. കയർ കെട്ടിയതിന് ശേഷം പപ്പി നമ്മളെ കടിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിന് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്, ഇവൻ കടിക്കും, ഇവനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ രാവിലെ ഇവൻ കടിക്കും. ചില പപ്പീസിന് ദിവസം 2 നേരം ചെയ്യേണ്ടി വരും, ചിലതിന് 4 നേരം ചെയ്യേണ്ടി വരും, അത് പപ്പിയുടെയൊക്കെ എനർജി ലെവലനുസരിച്ചിട്ട്. അപ്പോൾ തയ്യാറായിട്ട് കുപ്പിയായിട്ട് നിൽക്കുക. പപ്പി നമ്മുടെ അടുത്തോട്ട് ചാടി വരുന്ന സമയത്ത് പപ്പിയുടെ പെട്ടെന്ന് ഫേസിൻ്റെ ഫ്രണ്ടിലോട്ട് ഈ കുപ്പി ഇട്ട് കൊടുക്കുക. കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. കുപ്പി താഴെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചഴയ്ക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിൽ ബെറ്ററായിട്ടുള്ള ഇരയായിട്ട് നമ്മൾ ആ കുപ്പിയെ കൊടുക്കുകയാണ്. അതൊരു മൂവിങ് ഒബ്ജക്റ്റ് ആണ്. പപ്പി ഉടനെ കുപ്പി കടിക്കാനായിട്ട് പോകും. കടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മളത് വിട്ടുകൊടുക്കാതെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കറക്കുക. അപ്പോൾ എല്ലാം കുപ്പി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പപ്പി തന്നെ ചേസ് ചെയ്ത് പോകുന്നു. ആ ഹണ്ടിങ് പ്രോസസ്സ് തന്നെയാണ് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പപ്പിക്ക് മടുക്കും. ഇരയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയല്ലേ, മാനിനെയൊക്കെ കുറേ ദൂരം ഒട്ടിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിടും. നമ്മൾ ആ ഒരു സ്റ്റേജിന് മുമ്പ് പപ്പിക്ക് ഈ സാധനം വിട്ടുകൊടുക്കും. നമ്മൾ നോക്കി നിൽക്കണം, പപ്പിക്ക് മടുക്കുന്നതിന് മുമ്പ് ഇത് വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുമ്പോൾ ഇതൊന്ന് കടിച്ചൊക്കെ കുടയുകയൊക്കെ ചെയ്യും. കടിച്ചൊക്കെ കുടയുന്ന സമയത്ത് നമ്മൾ ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കും. ചിലപ്പോൾ പപ്പി ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ക്ഷീണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2-ാമത്തെ കുപ്പി എടുക്കുന്നു. കാരണം ആദ്യത്തെ കുപ്പി മടുത്തു കഴിഞ്ഞു. ഓരോ പല ടൈപ്പ് കുപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും. കുപ്പി അല്ലാന്നുണ്ടെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സൗണ്ട് വലിച്ചഴയ്ക്കുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ എടുക്കുക. 2-ാമത്തെ ഇട്ട് കൊടുക്കും. നമ്മൾ അടുത്തോട്ട് വീണ്ടും ചാടി വരുമ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അതിൽ കടിച്ച് വലിക്കാനായിട്ട് തുടങ്ങും. വീണ്ടും കറക്കി 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 കുറേ നേരം കഴിയുമ്പോൾ വെട്ട് കൊടുത്തു. ഹണ്ടി ഇത് വിജയിച്ചു. വിജയിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഗെയിം എഫക്റ്റീവായിട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ മടുത്തു പോകും. ഇപ്പോൾ 2-ാമത്തെ ഇട്ട് കൊടുത്തു. അതിലും ക്ഷീണിച്ചില്ല എന്നുണ്ടെങ്കിൽ 3-ാമത്തെ ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലേ? 3-ാമത്തെ ഇട്ട് കൊടുത്തിട്ടും ക്ഷീണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തത് വീണ്ടും എടുത്തിടുക. അങ്ങനെ ഈ പ്രോസസ്സ് കുറച്ച് നേരം ചെയ്യുമ്പോഴത്തേനും പപ്പി ടയർഡാവും. ടയർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലാകും. ഈ അവസ്ഥയിൽ നമുക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് അല്പം ട്രെയിൻ ചെയ്യാം. ഇനി അത് ക്ഷീണിച്ച് കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കാണ് എനർജി കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മളെ കടിക്കാൻ വരുമ്പോൾ ഐ നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ പപ്പി കേൾക്കും. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. അതാണ് ഡിഫറൻസ്. Come here. Good girl.
ബാ ബാ കമ്മി കമ്മി ബാ വാ 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 ഗുഡ് ഗേൾ വാ ഹിയർ കം ഹിയർ ഗുഡ് 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 നോ 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 ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു ഹണ്ടിങ് ഗെയിമാണ്. പപ്പിക്ക് എന്തോ ആണോ ആവശ്യം, ഹണ്ടിങ് ആയിരുന്നു, ഈക്വൽ ടു ഹണ്ടിങ് ആയിരുന്ന ആവശ്യം, നമ്മൾ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു, പപ്പിയെ ക്ഷീണിപ്പിച്ചു. എന്താണോ പപ്പിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രൈവ് അതിനെ നമ്മൾ തല്ലിക്കെടുത്തിയില്ല, പകരം നമ്മൾ അതിനെ യൂസ് ചെയ്ത് അതൊരു എക്സർസൈസ് ആക്കി അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തു. അപ്പൊ നമ്മളിലോട്ട് കൂടുതൽ ഡിപ്പെൻഡ് ആയിട്ട് നമ്മളെടുത്ത് ഈ ഗെയിം കളിക്കാനായിട്ട് വീണ്ടും 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 പപ്പി വരും. ചില പപ്പിക്ക് നമ്മൾ ബോൾ എറിഞ്ഞു കൊടുത്തിട്ട് എടുത്തോണ്ട് വരത്തില്ലേ, അത് ഹണ്ടിങ് പോലെ തന്നെയാണ്. ജീവനില്ലാത്ത ഒരു സാധനം താഴെ ഇട്ട് കൊടുത്താൽ പപ്പി അത് ചിലപ്പോൾ ഇട്ടേച്ച് പോകും. നമ്മൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇതെന്തെങ്കിലും ഒരു സാധനം ഓടിപ്പോകുന്ന ഒരു ഫീൽ അതിൽ പോയി പിടിക്കുക, എടുത്ത് തിരിച്ചെടുത്തോണ്ട് വരും. കാരണം അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഡെഡായി നമ്മളെടുത്ത് കൊണ്ടുവരുമ്പോൾ വീണ്ടും എറിഞ്ഞു കൊടുക്കും. ഇതന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, പപ്പിയെ ടയേർഡാക്കുക. അപ്പോൾ പപ്പിക്ക് ഫുഡും ഷെൽട്ടറും അതേപോലെ തന്നെ എക്സർസൈസും ആണ് വേണ്ടത്. എക്സർസൈസ് എന്ന് പറയുന്നത് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രൈവ് മനസ്സിലാക്കി കൊടുക്കുക, ഇവിടെ പ്രേ ഡ്രൈവ്. അപ്പം ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓണറിനും പറഞ്ഞു കൊടുത്തത്. ഈ ഓണറിന് മാത്രമല്ല രണ്ട് മൂന്ന് ഓണേഴ്സിന് പറഞ്ഞു കൊടുത്തു. ചിലരെന്ന് പറയുന്നത് ആദ്യത്തെ തവണ ചെയ്ത് നോക്കി ആ ഓക്കെ കടി മാറിയെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു അയ്യോ ഇല്ല വീണ്ടും കടിക്കാൻ തുടങ്ങി. ഇത് കുറേ നാളിങ്ങനെ കാണും. പപ്പിയുടെ ഗ്രോത്തൊക്കെ കംപ്ലീറ്റ് ആയി വരുന്ന അഡൾട്ട് സ്റ്റേജിലോട്ട് വരുന്ന അനുസരിച്ചിട്ടേ കുറയത്തുള്ളൂ. നമ്മൾ ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് സമയം മെനക്കെടുത്താൻ പറ്റുന്നവർ മാത്രം പപ്പിയെ വളർത്താൻ മതി എന്നുള്ളതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പപ്പി നമ്മളെ കടിച്ചോണ്ടിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് അഡൾട്ടായിട്ടും നമ്മളെ തന്നെയാണ് പ്രേ ആയിട്ട് കണ്ട് കടിച്ചോണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡർഷിപ്പ് എടുക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ബൈറ്റ് കയ്യിലുള്ള ബൈറ്റ് മാറണമെന്നില്ല. ചിലത് കണ്ടിന്യൂ ആയിട്ട് പോകും, അത് ശീലമായിട്ട്. കാരണം നല്ലൊരു ഓപ്ഷൻ അല്ലേ ഇത്രയും ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട്. പ്രേ ഡ്രൈവ് അവിടെ നിലനിൽക്കുവാണ്. അപ്പം മനസ്സിലായല്ലോ നമ്മളിൽ നിന്നുള്ള ടാർജറ്റ് മറ്റൊരു സാധനത്തിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് തന്നെ നിങ്ങളുടെ പപ്പിക്കും ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഈ കുപ്പി ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ചില സമയത്ത് കുപ്പിയൊക്കെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്തിട്ട് അത് നാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കടിക്കും. കാരണം അത് മൂവിങ് ഒബ്ജക്റ്റ് ആണ്. കടിച്ച് വലിച്ചിട്ട് കിട്ടാത്തപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നി കുറേ നേരം അത് കണ്ടിന്യൂ ചെയ്യും. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെറുതെ തറയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 20 സെക്കൻഡൊക്കെ മാക്സിമം അതിനകത്തിട്ട് കടിക്കത്തുള്ളൂ. ചിലത് കടിക്കും, ചിലത് എന്ന് പറയുന്നത് 20 സെക്കൻഡൊക്കെ മാക്സിമം കടിക്കത്തുള്ളൂ. അത് എഫക്റ്റീവായിട്ട് പോകത്തില്ല, പപ്പി ക്ഷീണിക്കത്തതുമില്ല. അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ചിലർ ചെയ്യുന്ന മിസ്റ്റേക്കും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് പറഞ്ഞേക്കാം. നമ്മൾ പപ്പി ഇതേപോലെ കടിക്കാൻ വരുമ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ് ബിസ്ക്കറ്റ് അങ്ങോട്ട് ഇറങ്ങി കൊടുത്തിട്ട് ഓടിയകത്ത് കയറും. അതെന്ന് പറയുന്നത് നെഗറ്റീവ് ട്രെയിനിങ് ആണ്. നമ്മളെന്താണ് സിറ്റ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ട്രീറ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു പ്രോസസ്സാണ്. കടിക്കാൻ വരുന്നു, കടിക്കാൻ വരുമ്പോൾ ഒരു ട്രീറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും 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 കടിക്കാൻ വരും. ആ പ്രോസസ്സ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടിക്കാൻ വരാനായിട്ട്. അപ്പോൾ ഇതേപോലുള്ള മിസ്റ്റേക്സ് ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള എക്സർസൈസ് പ്രൊവൈഡ് ചെയ്ത് പപ്പിയെ ക്ഷീണിപ്പിച്ചിട്ട് അതിനുശേഷം വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് കാമാക്കിയിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഫുഡ് കൊടുക്കുക. ഈ ഒരു ടൈം ടേബിൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കൊണ്ടിട്ട് ഒരു മാക്സിമം 6 മാസത്തിനകത്തൊക്കെ ഈസി ആയിട്ട് തീരും. നമ്മളെ ടെസയോ ടെറിയോ ഒന്നും നമ്മളെ കടിക്കാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതുകൊണ്ടിട്ടാണ്. കടിക്കാനായിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹത്തെ നമ്മൾ തല്ലിക്കെടുത്താതെ അതിനുള്ള മാർഗ്ഗങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.